ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈബ് ഓൺ വീൽസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കവിയൂര് ഗുഹാക്ഷേത്രം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ കയറാൻ പോകുന്നത് ശരിക്കും ഈ കവിയൂരുള്ള ഈ ഒരു പാറയുടെ മുകളിലോട്ടാണ്. പക്ഷേങ്കിൽ ഇതൊരു ടൂറിസമോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലോ ഇവിടെ വരണ്ട കാര്യം, ഇതിച്ചൊരു അഡ്വഞ്ചറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാര്യം നമുക്കതിനുള്ള വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വഴിയിൽ കൂടെ നടന്നു പോയി ആ കല്ലേൽ സത്യം പറഞ്ഞാൽ വലിഞ്ഞാണ് കയറുന്നത്. അതിനുള്ള സംവിധാനമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് യങ്സ്റ്റേഴ്സായിട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈവനിങ് സമയത്തൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത്. അപ്പോൾ കണ്ടോ, ഇതേപോലത്തെ വഴിയാണ്, ഇടുക്കും കിഴക്കും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ കൽക്കെട്ടുകളാണ്, അവരിങ്ങനെ ചവിട്ടി പിടിച്ച് കയറുന്നു. കുട്ടിയുടെ ടാസ്ക് പിടിച്ച പരിപാടിയാണേ. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ഒരു ലോങ് വ്യൂ കാണാനുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളൂ. പിള്ളേർ സിറ്റൊക്കെ ആണെങ്കിൽ വലിഞ്ഞു കയറും, അല്ലാത്തവർക്ക് പറ്റത്തില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് വലിഞ്ഞു കയറാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പോരുക. അപ്പോൾ നമ്മളങ്ങനെ കവിയൂര് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ആ പാർക്കത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ ആ വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു കവിയൂര് ഈ ഒരു ക്ഷേത്രം ശരിക്കും കവിയൂര് റോക്ക് കട്ട് ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചുവെന്നും ഈ ഒരു പാർക്കത്തും അതും ആ വരുന്നതിൻ്റെ ഇടയിലൂടെ തുരന്ന് ആണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ടെമ്പിളിന് വേണ്ടി തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ കുറേ വിഷ്വൽസൊക്കെ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കണ്ടോ സൺസെറ്റ് കണ്ടോ, എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? മറക്കണ്ട, നമ്മളോട് പറയാണ് കവിയൂര് റോക്കറ്റ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പാർക്കത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഐതിഹ്യം, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥലം നല്ല വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. കാര്യം വൈകുന്നേരങ്ങളിൽ വന്ന് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാണാൻ ഏറെ ഭംഗിയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം കൂടെ കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ കവിയൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. കവിയൂര് ഗുഹാക്ഷേത്രം, മറക്കില്ല കേട്ടോ. അപ്പൊ എങ്ങനുണ്ട്? ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ പറയാനുണ്ടേ. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഈ കല്ലേലെല്ലാം കയറുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ചെരിപ്പിടുക, ഷൂ ഇടുക. കാര്യം ഈ മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ട് ആ ചില്ലും കാര്യങ്ങളെല്ലാം ഇവിടെ അലക്ഷ്യമായിട്ട് കിടക്കുവാണേ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടെ? പബ്ലിക് ഇച്ചിരി കൂടെ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഒരു കോൺഷ്യസ് ആവേണ്ട സമയം അതിക്രമിച്ചു. എന്തായാലും മധ്യവയസ്കരൊക്കെ തന്നെയാണല്ലോ, യുവാക്കളാണല്ലോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കയറി വരുന്നവർക്കായാലും ഭയങ്കര ഇതായിട്ട് തോന്നും, നെഗറ്റീവായിട്ടുള്ള ടോക്കൊക്കെ ഉണ്ട്. കഴിവതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ശുചിയായി അത് സൂക്ഷിക്കാനും കൂടെ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ട് എക്കോ ടൂറിസവും കാര്യങ്ങളൊന്നും അല്ല ഇതെന്ന് പറഞ്ഞാലും
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ. വളരെ പ്രയാസമായിരുന്നു അങ്ങോട്ട് കയറി വരാനേരം അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടോ, സൂര്യാസ്തമയമൊക്കെ കാണാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല വെറൈറ്റി ആയിട്ടല്ലേ, ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. കാര്യം താഴെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്നു കയറി വരാനോ കാര്യങ്ങളോ നമുക്ക് വലിയ സപ്പോർട്ടുകളൊന്നും ഇല്ല. ആ കല്ലേക്കൂടൊക്കെ വലിഞ്ഞ് കയറി വന്ന് ഒരു ഇച്ചിരി വേർത്തൊക്കെ ഇങ്ങോട്ട് വന്ന് കയറിയത്. എന്നാലും ഒരു ചെറിയ ഇളം കാറ്റിൽ അങ്ങ് തണുത്തു. അതിൻ്റെ കൂടെ ഈ ഒരു സൂര്യാസ്തമയവും ഇങ്ങനത്തെ വ്യൂസൊക്കെയാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കും ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.